ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസറേന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദാഹം വന്നാൽ അത് മാറ്റുവാൻ വേണ്ടി നാം എന്താ ചെയ്യാറ്? തീർച്ചയായും വെള്ളം കുടിക്കുക എന്നതാണ് അതിന്റെ പ്രതിവിധി. പക്ഷേ നമ്മുടെ ആത്മാവിനുണ്ടാകുന്ന ദാഹത്തെ ശമിപ്പിക്കുവാൻ നാം എന്തു ചെയ്യും? ആത്മാവിന്റെ ഉടയവനുമായി കണക്ട് ആകേണ്ടത് ആവശ്യമാണ്. ആത്മീക വിശപ്പിന് ശമനം ദൈവത്തിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പുറമേ എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ ആത്മാവിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പലപ്പോഴും വേദനിക്കുന്ന അല്ലെങ്കിൽ അസമാധാനമുള്ള ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നത് എങ്കിൽ ഇന്ന് താങ്കളോട് എനിക്കൊരു സദ്വർത്തമാനമുണ്ട്. പണം കൊണ്ട് നേടുവാൻ കഴിയാത്തത് പലതുമുണ്ടെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കുവാൻ താമസിച്ചു പോയേക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ പണം ആവശ്യമാണ്, പക്ഷേ പണത്തിന് നമുക്ക് തരുവാൻ കഴിയാത്ത സമാധാനം ദൈവം നമുക്ക് തരുവാൻ മതിയായവന്. നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് നടന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. യേശുവും ശിഷ്യന്മാരും യഹൂദദേശം വിട്ട് ഗലീലയിലേക്ക് യാത്രയാകുന്ന സമയം അവർ ശമര്യയിൽ കൂടെ ആണ് കടന്നു പോകുന്നത്. ശമര്യയിൽ കൂടെയുള്ള ആ യാത്രയിൽ വെള്ളം കോരുവാൻ വന്ന ശമര്യാ സ്ത്രീയുമായുള്ള സംഭാഷണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. വെള്ളം കോരുവാൻ വന്ന ശമര്യാ സ്ത്രീയോട് യേശു എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിക്കുന്ന ഭാഗം. അതിന് മറുപടിയായി ശമര്യാ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ യേശു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ജീവജലത്തിന്റെ ഉറവിടം എന്നിൽ നിന്നാണെന്നാണ്. ആ ജീവജലം ഞാൻ താങ്കൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു എന്നും അവിടെ കാണുവാൻ കഴിയും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ശമര്യ സ്ത്രീയോട് യേശു പറയുന്ന ഈ ഭാഗം വളരെ ആത്മീക മർമ്മങ്ങളെ വിളിച്ചോതുകയാണ്. യേശു ക്രിസ്തുവിലൂടെ ഒരു രക്ഷയുണ്ട്, ഒരു നിത്യജീവനുണ്ട് എന്ന് അവിടെ യേശു ക്രിസ്തു പറയുവാനവിടെ ആഗ്രഹിക്കുകയാണ്. പുറമെ ശരീരത്തിന്റെ ദാഹത്തെ തീർക്കുന്ന വെള്ളത്തെ കുറിച്ച് ശമര്യാ സ്ത്രീ പറയുമ്പോൾ ആത്മാവിന്റെ ദാഹത്തെ തീർക്കുന്ന ജീവജലത്തെ കുറിച്ച് യേശു ക്രിസ്തു അവിടെ പറയുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് താങ്കൾക്ക് ഒരു സമാധാനം തരുവാൻ, ഒരു വിടുതൽ തരുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44:3 ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരുമെന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഒരു സ്പർശനം താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ ഇറങ്ങി വരുമെന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മെ എത്ര സ്നേഹിക്കുന്നു, ആ സ്നേഹം കാണാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് പലപ്പോഴും ഇഗ്നോർ ചെയ്യാം, പക്ഷേ നമ്മുടെ ആത്മീക ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ ആ യേശുവിന്റെ അടുത്തേക്ക് നാം കടന്നു ചെല്ലേണ്ടത് തന്നെ ആവശ്യമാണ്. ഇന്ന് താങ്കൾ ഒരു ഡ്രൈ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഡ്രൈനെസ്സിനെ മാറ്റി അവിടെ ഒരു ഫലപുഷ്ടി ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആരും കൂടെയില്ലാത്ത സമയത്തും ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്തും ചാരെ വന്ന് സംസാരിക്കുന്ന ആ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ ആ ദൈവത്തോട് ഒരു കണക്ഷൻ ആവശ്യമാണ്. ആ ജീവജല നദി നമ്മിലൂടെ ഒഴുകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടാതെ നമ്മെ വിളിച്ച ആ ദൈവത്തെങ്കിലേക്കൊന്ന് നോക്കുവാൻ ഇന്ന് ദൈവം താങ്കളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു ദേശം, ഓരോ സമൂഹമോ താങ്കളെ മാറ്റി നിർത്തിയേക്കാം, പക്ഷേ മാറ്റി നിർത്താത്ത ഒരുവനുണ്ട്, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ആ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നെങ്കിൽ നിത്യജീവന്റെ മൊഴികൾ അവന്റെ പക്കലുണ്ട്. ഇന്ന് നാം ഓടിയതും അധ്വാനിച്ചതുമെല്ലാം വിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. യേശു ക്രിസ്തുവിന്റെ കൂടെ താങ്കൾ
ഈ ജീവിതം നയിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് മാത്രമല്ല ഒരു നിത്യജീവൻ താങ്കൾക്ക് തരുവാൻ ദൈവം മതിയായവനാണ്. അസമാധാനത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുവാൻ അവൻ മതിയായവനാണ്. ഇന്ന് ഹൃദയത്തിൽ നേരിടുന്ന വിഷയങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ആ ദൈവശക്തി അനുഭവിക്കുവാൻ ഞാൻ താങ്കളെ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ഈ നിത്യരക്ഷ പ്രാപിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നിത്യജീവനെ ആഗ്രഹിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് തരികയ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവജനത്തിന്റെ മേൽ ദൈവികമായ പദ്ധതികൾ വെളിപ്പെടട്ടെ. ദൈവികമായ ഒരു സമാധാനം ദൈവജനം അനുഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്റെ മേൽ ദൈവിക നിയന്ത്രണം ഉണ്ടാകുമാറാകണം. ദൈവിക ബ്ലെസ്സിങ് അവരനുഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ജീവിതയാത്രയിൽ തനിച്ചല്ല, നാഥനും കർത്താവുമായ ദൈവം കരം പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവജനത്തെ സഹായിക്കുമാറാകണം. സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മ നിയന്ത്രണം ഉണ്ടാവണം. സകലമാന മഹത്വം അങ്ങേക്ക്. സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.